മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് ഗാന്ധിജിയുടെ പ്രതീകാത്മക കോലമുണ്ടാക്കി അതിൽ വെടിയുതിർത്ത ഹിന്ദു മഹാസഭ നേതാവ് പൂജാ പാണ്ഡ്യെ പിടിയിലായി. യോഗി സർക്കാരാണ് പൂജാ പാണ്ഡ്യയെ പിടികൂടി ഇപ്പോൾ അകത്തിട്ടിരിക്കുന്നത്. മഹാത്മാഗാന്ധിക്ക് നേരെ ഇങ്ങനെ പ്രതീകാത്മകമായി വെടിയുതിർത്തത് വലിയ വിമർശനങ്ങൾക്കാണ് രാജ്യത്തുടനീളം വഴിവെച്ചിരുന്നത്. KSU അടക്കം ഇതിനെ വളരെ രൂക്ഷമായി കേരളത്തിൽ വിമർശിച്ചിരുന്നു. മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തിൽ ഗാന്ധിവധം പുനഃസൃഷ്ടിച്ച സംഭവത്തിൽ ഹിന്ദു മഹാസഭാ നേതാവ് പൂജ ശകുൻ പാണ്ഡെയെയും ഭർത്താവ് അശോക് പാണ്ഡെയെയും ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തു. അലിഗഡിൽ നിന്നാണ് ഇരുവരെയും പിടികൂടിയത്. രക്തസാക്ഷിത്വ ദിനത്തിലാണ് പൂജ ശകുൻ പാണ്ഡെ ഗാന്ധിയുടെ പ്രതിമാരൂപത്തിൽ കളിത്തോക്കിന് വെടിയുതിർത്തത്. തുടർന്ന് പ്രവർത്തകർക്ക് മധുരവും വിതരണം ചെയ്തു. ഗാന്ധിജിയെ വെടിവെച്ചുകൊന്ന നാഥുറാം വിനായക് ഗോഡ്സെയുടെ പ്രതിമയിൽ ഹിന്ദു മഹാസഭാ പ്രവർത്തകർ മാല അണിയിക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ 12 പേർക്കെതിരെ ഉത്തർപ്രദേശ് പോലീസ് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വീഡിയോ ദൃശ്യങ്ങളിലുണ്ടായിരുന്ന 3 പേരെ കഴിഞ്ഞ ആഴ്ച പിടികൂടിയിരുന്നു. ഗാന്ധി രക്തസാക്ഷി ദിനത്തിലാണ് ഗോഡ്സെയെ ആദരം അർപ്പിച്ച് ഹിന്ദു മഹാസഭ ശൗര്യ ദിവസ് ആചരിക്കുന്നത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് രാജ്യമെമ്പാടും ഉയർന്നു വന്നത്. കേരളത്തിലടക്കം KSU ഗോഡ്സെയെ പ്രതീകാത്മകമായി തൂക്കിലേറ്റി ഇതിനെതിരെ പ്രതിഷേധിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ്.